നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. യു ഡി എഫിലെ ധാരണ പ്രകാരം 3 വർഷത്തെ ഭരണം പൂർത്തിയാക്കി പായിപ്പട് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി രാജി സമർപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഹസീന പി ഹസന്റെ മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത്. 3 വർഷത്തെ ഭരണം പൂർത്തിയാക്കി പായിപ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി സ്ഥാനം രാജിവെച്ചു. യു ഡി എഫിലെ ധാരണ അനുസരിച്ച് ആദ്യ 3 വർഷം കോൺഗ്രസിനും 2 വർഷം മുസ്ലിം ലീഗിനുമാണ് പഞ്ചായത്ത് ഭരണം. കോൺഗ്രസ് പ്രതിനിധിയായ മാത്യൂസ് വർക്കി 3 വർഷം പൂർത്തിയാക്കിയതോടെയാണ് ശനിയാഴ്ച പഞ്ചായത്ത് സെക്രട്ടറി ഹനീസ പി ഹസൻ മുമ്പാകെ രാജിക്കത്ത് നൽകിയത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ നാസറും ഇതോടൊപ്പം രാജി സമർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷോബി അനിലിനാണ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. കോവിഡ് മഹാമാരിക്കാലത്ത് സ്ഥാനമേറ്റ മാത്യൂസ് വർക്കിക്ക് പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ 3 വർഷക്കാലയളവിൽ സാധിച്ചു. ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ പായിപ്പറ പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലം ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ചേർത്ത് നിർത്തി 22 വാർഡിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. ഭിന്നശേഷിക്കാർക്ക് ആശ്വാസമായി ഏഞ്ചൽ ബഡ് സ്കൂൾ, ഹാപ്പി ക്ലിനിക്, പാലിയേറ്റീവ് കേന്ദ്രം, പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും നവീകരണം, മാലിന്യ മുക്ത പഞ്ചായത്തിനായി ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം, മുളവൂർ തോടിന്റെ നവീകരണം തുടങ്ങി പഞ്ചായത്തിലെ വികസന പദ്ധതികൾക്ക് നിറം പകരാൻ മാത്യൂസ് വർക്കിക്ക് സാധിച്ചു. നമുക്ക് എന്തായാലും രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകൂ എന്ന പ്രധാന അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട് വിവിധ ആശയങ്ങളുമായി കടന്നു വന്ന 22 ജനപ്രതിനിധികളെയും അതിനകത്ത് ഒരുമിച്ച് നിന്ന് കൈകോർപ്പിച്ച് ഈ വികസന കാര്യത്തിൽ നാടിൻ്റെ നന്മയുടെ കാര്യത്തിൽ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. തീർച്ചയായും ഭരണപക്ഷത്തുള്ളതും പ്രതിപക്ഷത്തുള്ളതുമായ മുഴുവൻ അംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കാരണം അവരുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പായിപ്പറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനതയ്ക്കും കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടായാൽ അത് നല്ല രീതിയിൽ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയുമൊക്കെ പ്രചരിപ്പിക്കുവാനും എനിക്ക് അതൊക്കെ തിരുത്താൻ അവസരമുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഈ പഞ്ചായത്തിലെ പ്രധാന മറ്റേ പഞ്ചായത്തിലെ ശരിയായ രീതിയിൽ അതിനെ വിമർശിക്കുന്ന വിമർശകരാണ്. ആ തെറ്റുകളൊക്കെ അതിന് വാശിക്ക് വേണ്ടി നിൽക്കാതെ തിരുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഉപദേശങ്ങൾ തന്ന് സഹായിച്ച കൂടെ നിന്ന് പ്രവർത്തിച്ച ഒട്ടേറെ ആളുകളുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസംഗസ്ഥാനം മാത്രമേ രാജിവെക്കുന്നുള്ളൂ. ഇനി പഞ്ചായത്ത് മെമ്പറായിട്ടും പൊതുപ്രവർത്തന രംഗത്തും നാളുകളിൽ തുടർന്നു പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം. ഭരണപ്രതിപക്ഷ നേതാക്കൾ മാത്യൂസ് വർക്കിക്ക് മെമ്മൻഡോ നൽകി ആദരിച്ചു. യു ഡി എഫിലെ ധാരണ പ്രകാരം മുസ്ലിം ലീഗിനാണ് ശേഷിക്കുന്ന 2 വർഷത്തെ പഞ്ചായത്ത് ഭരണ ചുമതല. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.